നമസ്കാരം. നമ്മുടെ നാട്ടിൽ ചൈനീസ് ആപ്പുകൾക്ക് ഗുഡ് ബൈ പറയുകയാണ്. ടിക്ടോക്ക് എന്ന ഒരു വലിയ ജനകീയമായ ഒരു ആപ്പാണ് ഇന്ത്യ തൂത്തുവാരി ദൂരെ കളഞ്ഞത്. എന്തായാലും നല്ല കാര്യങ്ങൾ തന്നെ. നമ്മളെ ആക്രമിക്കുന്ന നമ്മുടെ അതിർത്തിയിൽ സംഘർഷമുണ്ടാക്കുന്ന നമ്മുടെ ധീര സൈനികരെ ഇല്ലാതാക്കുന്ന അല്ലെങ്കിൽ ഇല്ലാതാക്കിയ ചൈന എന്ന ശത്രു രാജ്യം, നീരാളി രാജ്യം ലോകം മുഴുവൻ ഇപ്പോൾ ചൈനയെ ശത്രുവായി കണ്ടു കഴിഞ്ഞു. ലോകത്തൊന്നടങ്കം ഈ ചൈനയുടെ ആപ്പുകളും ചൈനയുടെ ഉൽപ്പന്നങ്ങളും നിരോധിക്കണം എന്ന ആവശ്യമാണ് ഉയർന്നു വരുന്നത്. ഇന്ത്യ ഏതാണ്ട് 59 ചൈനീസ് ആപ്ലിക്കേഷനുകളും അതുപോലെയുള്ള സംഭവങ്ങളുമാണ് നിരോധിച്ചത് എന്നുള്ള വാർത്ത നമ്മൾ അറിഞ്ഞതാണ്. വലിയ ഒരു ക്യാമ്പയിനാണ് നടക്കുന്നത് ബോയ്കോട്ട് ചൈന എന്ന പേരിൽ. എല്ലാവരും, വലിയവരും ചെറിയവരും പ്രശസ്തരും പ്രശസ്തരല്ലാത്തവരും ഒക്കെ ഈ ബോയ്കോട്ട് ചൈന എന്ന ഈ ക്യാമ്പയിൻ ഏറ്റെടുത്തു കഴിഞ്ഞു എന്നാണ് സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ നമുക്ക് മനസ്സിലാകുന്നത്. തീർച്ചയായും സാമ്പത്തികമായി ചൈനയെ നമുക്ക് തകർക്കാൻ സാധിക്കും. ചൈനയുടെ നട്ടല് എന്ന് പറഞ്ഞാൽ ഈ ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങളും ഇതുപോലെയുള്ള ഈ കൊനഷ്ട ആപ്ലിക്കേഷനുകളുമൊക്കെ ഇവിടെ എല്ലാവരും ഉപയോഗിക്കുന്നതാണ്. അതൊക്കെ ഇല്ലാതായി കഴിഞ്ഞാൽ തന്നെ ചൈന എന്ന രാജ്യത്തിൻ്റെ സാമ്പത്തിക നട്ടല് തകർന്ന് തരിപ്പണമാകും. അത് വ്യക്തമായി തന്നെ ഇന്ത്യക്കറിയാം, ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് അറിയാം. കാര്യങ്ങൾ അദ്ദേഹം തന്നെ നേരിട്ട് ഇടപെട്ടാണ് നീക്കുപോക്കാക്കിയത്. വിഖ്യാതരായ പലരും ഈ ഒരവസരത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. ബോളിവുഡ് താരം കങ്കണ റണൌട്ട് ഈ ഒരു വിഷയത്തിൽ ശക്തമായ തൻ്റെ പ്രതികരണം അറിയിച്ചിരിക്കുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക്, ഇന്ത്യയിലെ ജനതയ്ക്ക്, ഇന്ത്യയിലെ ബിസിനസ് സമൂഹത്തിന് എല്ലാവിധ പിന്തുണയും അറിയിച്ചുകൊണ്ടാണ് കങ്കണ തൻ്റെ സമൂഹ മാധ്യമ പേജിലൂടെ പ്രതികരണം അറിയിച്ചിരിക്കുന്നത്. ചൈന കമ്മ്യൂണിസ്റ്റ് രാജ്യമായതുകൊണ്ടാണ് ചൈനീസ് ആപ്പുകൾ നിരോധിച്ച കേന്ദ്ര സർക്കാർ നടപടിയെ ആളുകൾ പ്രകീർത്തിക്കുന്നത് എന്ന അഭിപ്രായമാണ് കങ്കണ റണൌട്ട് ഉന്നയിച്ചിരിക്കുന്നത്. അത് അതിൻ്റെ ഒരു കാരണം മാത്രം, അല്ലെങ്കിൽ പല കാരണങ്ങളിൽ ഒന്ന് മാത്രം. ചൈന കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ്. തീർച്ചയായും ചൈനയിലെ കാടൻ കമ്മ്യൂണിസം നമ്മൾ എന്നും എതിർക്കുന്നതാണ്, നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തതാണ്. ഒരു ജനാധിപത്യ സംവിധാനത്തിൻ്റെ കടക്കൽ കത്തിവെക്കുന്ന വികൃതമായ കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തങ്ങളാണ് ചൈന പിന്തുടരുന്നത് അവരുടെ രാജ്യത്തും. അതുപോലെ തന്നെ ചീഞ്ഞു നാറിയ ആ പ്രത്യയശാസ്ത്രവും അത് പൊക്കിപ്പിടിച്ചുകൊണ്ട് ഏകാധിപത്യ പ്രവണത ലോകത്തിന് മുന്നിൽ തുറന്നു കാണിക്കാനും അല്ലെങ്കിൽ ലോകത്തെ അടിച്ചേൽപ്പിക്കാനുമുള്ള ശ്രമങ്ങളാണ് ചൈന കാലങ്ങളായി തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് ആളുകൾ നേതാക്കന്മാരായാൽ മുതലാളിത്തത്തിൻ്റെ ആളുകൾ നമ്മെ നയിച്ചാൽ ലോകം ഇപ്പോഴുള്ളതുപോലെ തന്നെയാകും. ജൈവ യുദ്ധങ്ങളും സാമ്പത്തിക നേട്ടങ്ങളുമൊക്കെ പ്രധാനമാകും. ചൈനയെ പിന്തള്ളി ഇന്ത്യ ലോകത്തിൻ്റെ നേതാക്കളായി മാറേണ്ട സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് എന്ന അഭിപ്രായമാണ് കങ്കണ രേഖപ്പെടുത്തിയത്. വളരെ ശരിയായ ഒരു നിരീക്ഷണമാണ് കങ്കണ നടത്തിയിരിക്കുന്നത്. ലോകൈക്യശക്തിയായി ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിൽ മനഃപൂർവ്വം സംഘർഷമുണ്ടാക്കാൻ ചൈന ശ്രമിക്കുന്നത്. ചൈനയേക്കാൾ ഏത് രംഗത്തും ഇന്ത്യ മുന്നോട്ട് പോകുന്നു, അതിശക്തമായി മുന്നോട്ട് കുതിക്കുന്നു, ലോകരാജ്യങ്ങൾക്കെല്ലാം മാതൃകയാകുന്നു. ലോകരാജ്യങ്ങൾ, ലോക നേതാക്കൾ ഇന്ത്യയെ പ്രശംസിക്കുന്നു. അതിൽ കുശുമ്പുമൂത്ത്, അസൂയമൂത്ത് ആണ് ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം ഇത്തരത്തിലുള്ള നടപടികൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് എന്ന കാര്യമാണ് കങ്കണ സൂചിപ്പിക്കുന്നത്. നമ്മുടെ സമ്പദ് വ്യവസ്ഥയിലേക്കും സമ്പ്രദായങ്ങളിലേക്കും കടന്നുകയറിയ ചൈന നമ്മുടെ വ്യാപാരത്തെ സ്വാധീനിക്കുന്നതിൻ്റെ കണക്കുകൾ ഭയപ്പെടുത്തുന്നതാണ് എന്ന് കങ്കണ പറയുന്നു. കൊറോണ വൈറസിൻ്റെ പ്രഭവ കേന്ദ്രമായി മാറിയ ചൈന സമീപകാലത്തെ ഏറ്റവും വലിയ തിരിച്ചടിയാണ് ലോകത്തിന് നൽകിയത്. ഈ തിരിച്ചടികൾക്കിടയിലാണ് നമ്മുടെ അതിർത്തിയിൽ അവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്നും കങ്കണ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കി. ലഡാക്കും അരുണാചൽ പ്രദേശും സിക്കിമും അസമും ഒക്കെ തങ്ങൾക്ക് വേണമെന്ന മട്ടിലാണ് അവർ മുന്നോട്ട് പോകുന്നതെന്നും ഒരു ബോളിവുഡ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച കങ്കണയുടെ അഭിപ്രായത്തിൽ പറയുന്നു. ഈ നമ്മുടെ അതിർത്തി പ്രദേശങ്ങൾ, അരുണാചൽ പ്രദേശ്, സിക്കിം, ലഡാക്ക്, ഇതൊക്കെ വേണം വിസ്തൃതി. നമ്മൾ കഴിഞ്ഞ ദിവസം സ്റ്റോറി ചെയ്തിരുന്നു, വിസ്തൃതിയിലല്ല വികസനത്തിലാണ് ശ്രദ്ധയൂന്നേണ്ടത് എന്ന പ്രധാനമന്ത്രിയുടെ വാക്കുകൾ ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ ഒരു സ്റ്റോറി ചെയ്തിരുന്നു. എന്നാൽ ഇതൊന്നും കേൾക്കാതെ, ഇതൊന്നും അംഗീകരിക്കാതെ എല്ലാം വെട്ടിപ്പിടിക്കാനുള്ള, അതായത് വിവിധ ഭാഗങ്ങൾ, വിവിധ രാജ്യങ്ങളുടെ 14 രാജ്യങ്ങളോളം ചേർന്നാണ് ചൈന അതിർത്തി പങ്കിടുന്നത്. ഈ 14 രാജ്യങ്ങളിൽ 12 രാജ്യങ്ങളുമായി അതിർത്തി തർക്കങ്ങൾ നിലനിൽക്കുന്നു എന്ന ഒരു കുപ്രസിദ്ധിയാണ് ചൈനയ്ക്കുള്ളത്. ചൈന എല്ലാവരുടെയും അതിരുമാന്തരം നടക്കുന്നു, എല്ലാവരുടെയും സ്ഥലങ്ങൾ പിടിച്ചടക്കാൻ ശ്രമിക്കുന്നു. അതായത് വികൃതമായ ഒരു അന്താരാഷ്ട്ര സംസ്കാരത്തിൻ്റെ ഏറ്റവും വികൃതമായ മുഖം തന്നെയാണ് ചൈന എന്ന രാജ്യം. ഈ ആളുകളുടെ അത്യാർത്തി നിങ്ങൾക്ക് കാണാൻ കഴിയും. ഈ ചൈനീസ് സർക്കാരിൻ്റെയും അതുപോലെ ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിൻ്റെയും അവരുടെ ജീവിത രീതികളും മൃഗങ്ങളോട് കാട്ടുന്ന ക്രൂരതയും ലോകത്തെ ആശ്ചര്യപ്പെടുത്തുന്നു. പട്ടിയെയും പഴുതാരെയും പൂച്ചയെയും വഴി കൂടെ പോകുന്ന എന്തിനേയും വെട്ടി ചുട്ടു തിന്നുന്ന വൃത്തികെട്ട ചൈനക്കാരുടെ ആ ആഹാരത്തോട് പോലുമുള്ള ആ ഒരു അവരുടെ ആ ആഹാരക്രമം പോലും ഒരു ലോകൈകമായ ഒരു ഭക്ഷണക്രമത്തിന് എതിരാണ് എന്ന കാര്യം കൂടി കങ്കണ പറയുന്നുണ്ട്. നിങ്ങൾ വിഗ്രഹാരാധന നടത്തുമ്പോഴും അവർ നിങ്ങളെ മർദ്ദിക്കുന്നു. നിങ്ങൾ എക്സ്ട്രീമിസ്റ്റോ അല്ലെങ്കിൽ തീവ്രവാദിയോ കമ്മ്യൂണിസ്റ്റോ ആണെങ്കിൽ രണ്ട് വഴികളും തീവ്രമാണെന്ന് തന്നെ പറയേണ്ടി വരും. ചൈനയുടെ വഴികളോട്
കങ്ങണ ഒട്ടും യോജിക്കുന്നില്ല ഈ മഹാമാരിയിലൂടെയും ലോകത്തെ കെട്ടടിച്ചുവിട്ട ജൈവ യുദ്ധത്തിലൂടെയും ലോകത്തിന് മുൻപാകെ അവർ തങ്ങളുടെ യഥാർത്ഥമായ അതായത് ക്രൂരമായ മുഖം വെളിപ്പെടുത്തുന്നു എന്ന് അവർ അഭിപ്രായപ്പെടുന്നു അതുകൊണ്ട് ഇന്ത്യയിൽ അവർ പടർത്തിയിരിക്കുന്ന വേരുകൾ നമുക്ക് അറുത്തു മാറ്റണം ഇന്ന് അവർക്ക് കരുത്തുള്ളതുകൊണ്ട് ലോകം ഏറെ ബുദ്ധിമുട്ടുന്നു അതുപോലെ വരുമാനവും പണവും കുറയുമ്പോൾ അവരുടെ ദുഷ്ചെയ്തികൾ കുറയുകയും ലോകം കൂടുതൽ മെച്ചപ്പെട്ട ഒരിടമാവുകയും ചെയ്യും എന്ന ഒരു പ്രതീക്ഷാ നിർഭരമായ ഒരു അഭിപ്രായമാണ് കങ്കണ അർണൌട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് വളരെ സത്യമാണ് കാരണം സാമ്പത്തികമായി തകർന്ന് തരിപ്പണമായി കഴിഞ്ഞാൽ മറ്റു രാജ്യങ്ങളുടെ സഹായമില്ലാതെ ചൈനയ്ക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കില്ല ആ ഒരു സ്ഥിതിവിശേഷം വരുമ്പോൾ ചൈന ഒതുങ്ങിക്കോളും ചൈന എന്ന രാജ്യം തന്നെ ഇല്ലാതായിക്കോളും അത് പല പല കഷ്ടങ്ങളായി ചിതറി പല പല ഭരണ പ്രദേശങ്ങളായി മാറിക്കൊള്ളും എന്നുള്ള കാര്യം നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു നേരത്തെ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ വാർത്തകൾ ചെയ്തിരുന്നു അപ്പോൾ അതേ ഒരു രീതിയിൽ തന്നെയാണ് ഈ ബോളിവുഡ് താരത്തിൻ്റെയും അഭിപ്രായം മുമ്പോട്ട് പോകുന്നത് അതുപോലെ തന്നെ പുരാതന യുഗത്തിൽ ഇന്ത്യ നയിച്ചിരുന്ന കാലത്ത് ലോകത്ത് ഐശ്വര്യവും എല്ലാവരെയും ഒന്നായി കാണാനുള്ള മനസ്സുമുണ്ടായിരുന്നു ആ കാലത്തേക്കാണ് നമ്മൾ തിരിച്ചു പോകണം എന്ന് കരുതുന്നത് നമ്മൾ പിന്തുടരുന്ന മതത്തിൻ്റെ അടിസ്ഥാനത്തിലായാലും ഒരുപാട് മതങ്ങളും ഭാഷകളും ഒത്തുചേരുന്ന വൈവിധ്യഭൂമി എന്ന പേരിലായാലും ഇന്ത്യയാണ് യഥാർത്ഥ നേതാവ് എല്ലാവരെയും ഉൾക്കൊള്ളുന്നതിനെക്കുറിച്ചാണ് ഹിന്ദുയിസം ലോകത്തെ പഠിപ്പിക്കുന്നത് ആത്മീയ പൈതൃകവും പാരമ്പര്യവുമുള്ള ലോകം മുഴുവൻ ഒന്നാണെന്ന് വിശ്വസിക്കുന്ന ഇന്ത്യയാണ് യഥാർത്ഥ നേതാക്കളാകേണ്ടത് ലോകത്ത് മുഴുവനുമുള്ള ചൈനയോടുള്ള വെറുപ്പ് പടരുന്ന കാലത്ത് ഈ സമയം അനുയോജ്യമാക്കാൻ നമുക്ക് കഴിയണമെന്നും കങ്കണ അർണൌട്ട് അഭിപ്രായപ്പെടുന്നുണ്ട് ലോകൈക ശക്തിയായി അഖണ്ഡ ഭാരതമായി അഖണ്ഡ ഇന്ത്യയായി നമ്മൾ നിലകൊണ്ടിരുന്ന കാലത്തെ ആ കാലത്തെ വികസനങ്ങളും നേട്ടങ്ങളും ചരിത്രപരമായ വസ്തുതകളും ഒക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കങ്കണ അർണൌട്ട് ഇത്തരത്തിൽ ഒരു അഭിപ്രായത്തിലേക്ക് എത്തിയിരിക്കുന്നത് ലോകൈക ശക്തിയായി ഇന്ത്യ മാറുന്നു അതിൽ കണ്ണുകടിമൂത്ത ചൈന ചൈനയെ ഒതുക്കുക തന്നെ വേണം ചൈന ലോകത്തിന് തന്നെ വിനാശകരമായ ഒരു രാജ്യമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന അഭിപ്രായം ഇപ്പോൾ കങ്കണ അർണൌട്ട് മാത്രമല്ല വിവിധ മേഖലകളിൽ സാംസ്കാരിക സാമൂഹ്യ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർ ഇതേ അഭിപ്രായം തന്നെയാണ് ഉന്നയിക്കുന്നത് മുന്നോട്ട് വയ്ക്കുന്നത് ചൈന എന്ന ഭീതിതമായ രാജ്യത്തെ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ ഭയപ്പെടുത്താൻ ശ്രമിക്കുന്ന നീരാളിപ്പിടുത്തത്തിലൂടെ കടന്നു കയറാൻ ശ്രമിക്കുന്ന ഈ രാജ്യത്തെ ഇല്ലായ്മ ചെയ്യേണ്ടത് ഈ രാജ്യത്തിൻ്റെ വ്യവസ്ഥകളെ ഇല്ലാതാക്കേണ്ടത് യഥാർത്ഥ ധർമ്മം എന്താണ് എന്ന് ഭാരതം ലോകത്തെ പഠിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത ഒക്കെ തന്നെ ഒരുപാട് പേർ നിരവധി പേർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് കങ്കണ അർണൌട്ടും ഈ ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത് തീർച്ചയായും അവർ പറഞ്ഞത് വളരെ സത്യങ്ങളായ കാര്യങ്ങൾ തന്നെയാണ് വളരെ ശരിയായ കാര്യങ്ങൾ തന്നെയാണ് ഈ രീതിയിൽ തന്നെ ചൈനയെ എല്ലാ രീതിയിലും ഒറ്റപ്പെടുത്തിക്കൊണ്ട് തകർത്തുകൊണ്ട് മുന്നേറാൻ നമുക്ക് ഭാരതത്തിന് കഴിയും തീർച്ചയായും കഴിയണം അതുതന്നെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വെബ് ഡെസ്ക് പത്തുമൈ ന്യൂസ്